ഇന്ന് 2017 ഒക്ടോബർ 24 ചൊവ്വ. വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു. നാടിന്റെ സ്പന്ദനം നേരിട്ടറിയാൻ വാണിമേൽ ന്യൂസ്. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഖാസിമി കൊടിയൂറ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വാണിമേൽ യൂണിറ്റ് വ്യാപാരി വ്യവസായി ജനറൽ ബോഡി നാളെ. കല്ലാച്ചി MET കോളേജ് UN ദിനാചരണം നടത്തി. സബ്ജില്ലാ കലാമേള കുറ്റമറ്റതാക്കാൻ നാളെ ഉന്നതതല യോഗം. വാർത്തകൾ വിശദമായി. MET കോളേജിൽ UN ദിനാചരണം നടത്തി. വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച പരിപാടി പ്രിൻസിപ്പൽ പ്രൊഫസർ EK അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് പ്രതീകാത്മകമായി വെള്ളരി പ്രാവിനെ പറത്തി. ചടങ്ങിൽ കോളേജ് യൂണിയൻ ചെയർമാൻ സയ്യിദ് ജാബിർ അധ്യക്ഷത വഹിച്ചു. നാദാപുരം ടൌണിലെ സ്കൂൾ പരിസരത്ത് സുരക്ഷാ കൈവരി നിർമ്മിക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച PWD സംഘം ഉറപ്പു നൽകി. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. നേരത്തെ യൂത്ത് ലീഗ് ഇവിടെ പ്രതീകാത്മക കൈവരി നിർമ്മിച്ചിരുന്നു. ബംഗ്ലാദേശ് മുഹമ്മദ് അടക്കമുള്ള ലീഗ് നേതാക്കൾ കൈവരിയുടെ ആവശ്യം ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി. എൻ മൊയ്തു മാസ്റ്റർ സ്മാരക സാഹിത്യ പുരസ്കാരം EK ദിനേശന്. റിപ്പോർട്ടിലേക്ക്. വാണിമേർ പ്രവാസി ഫോറം UAE കമ്മിറ്റി തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. സൈനുദ്ദീൻ വെള്ളിയോടൻ, ബഷീർ മുണിയോൽ തുടങ്ങിയവരടങ്ങിയ ജൂറിയാണ് EK ദിനേശനെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. പ്രവാസത്തെക്കുറിച്ചും പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള എഴുത്തുകാരനാണ് EK ദിനേശൻ. ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെ, ദളിത് പാർശ്വവൽക്കരണത്തിനെതിരെ, സർക്കാരിന്റെ സംഘപരിവാറിന്റെയും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായി തൂലിക ചലിപ്പിക്കുന്ന പ്രവാസ ലോകത്തെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് EK ദിനേശൻ. ഓരോ വിഷയത്തിലെയും ആഴത്തിൽ പഠിച്ച് അതിന് നൈതിക വശങ്ങളെക്കുറിച്ചും പ്രായോഗിക വശങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് അവഗാഹം നേടിയതിനു ശേഷം മാത്രം തൂലിക ചലിപ്പിക്കുന്ന എഴുത്തുകാരനാണ് ദിനേശൻ. December 2 മുസല്ല ടവറിൽ വെച്ച് നടക്കുന്ന വാണിമല പ്രവാസി ഫോറം UAE കമ്മിറ്റിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് പ്രസിഡന്റ് നൌഷാദ് KV അറിയിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. തുടർന്ന് കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഇശൽ സന്ധിയും അരങ്ങേറും. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജനജാഗ്രത യാത്ര നാളെ 5 പുറമേരിയിൽ സ്വീകരണം. CPIM ചെക്യാട് ലോക്കൽ സമ്മേളനം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സെക്രട്ടറിയായി VK ഭാസ്കരനെ തെരഞ്ഞെടുത്തു. പാറക്കടവ് ആവിടിമുക്ക് മുതൽ ചെറ്റക്കണ്ടി പാലം വരെ തകരാറിലായ റോഡിന്റെ പ്രവൃത്തി November 1 തുടങ്ങാൻ പാറക്കടവിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. അങ്ങാടി നിലവാരവുമായി ഇസ്മായിൽ നമ്മോടൊപ്പം ചേരുന്നു. അങ്ങാടി നിലവാരം ഉണ്ടക്കൊപ്ര കിൻഡലിന് 13,000 രൂപ, കൊട്ടപ്പാക്ക് പഴയത് കിൻഡലിന് 19,500 രൂപ, കൊട്ടപ്പാക്ക് പുതിയത് കിൻഡലിന് 14,000 രൂപ, കുരുമുളക് കിൻഡലിന് 37,500 രൂപ, പച്ചത്തേങ്ങ കിൻഡലിന് 3,700 രൂപ. ഇതോടെ അങ്ങാടി നിലവാരം സമാപിക്കുന്നു. നാളത്തെ പരിപാടികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിമേൽ യൂണിറ്റ് ജനറൽ ബോഡി. ഉച്ചവരെ കടകൾ മുടക്കം. സബ്ജില്ലാ കലാമേള സമാധാനപരമാക്കാൻ പോലീസ്, സർക്കിൾ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ ലീഡേഴ്സ് തുടങ്ങിയവരുടെ യോഗം ഉച്ചയ്ക്ക് 2:30 ഉമ്മത്തൂർ സ്കൂളിൽ. അറിയിപ്പുകൾ. കേരള ഫിഷറീസ് സർവകലാശാല മത്സ്യകൃഷി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. November 7 to 10 പനങ്ങാടുള്ള സർവകലാശാല ആസ്ഥാനത്താണ് പരിശീലന പരിപാടി. പരിശീലന പരിപാടിക്ക് പ്രത്യേക ഫീസ് ഉണ്ടാകുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9947162589, 9567565671 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പിതാവോ മാതാവോ മരണപ്പെട്ട കുട്ടികൾക്ക് കേരള സർക്കാർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലൂടെ നൽകുന്ന സ്നേഹപൂർവം സ്കോളർഷിപ്പിന് October 31 അപേക്ഷിക്കാം. ആവശ്യമുള്ള രേഖകൾ സഹിതം October 31 മുമ്പ് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മേധാവിക്ക് സമർപ്പിക്കണം.
ചരമം. സി പി അഹമ്മദ് ഹാജി ഇന്ന് രാവിലെ മരണപ്പെട്ടു. ഭാര്യ കുഞ്ഞായിഷ. മക്കൾ കുഞ്ഞബ്ദുള്ള വിസ്മയ ടെക്സ്റ്റൈൽസ് ഭൂമിവാതുക്കൽ, സി പി ഹാരിസ് അക്കൗണ്ട്സ് ഓഫീസർ വയനാട് ജില്ലാ പഞ്ചായത്ത്, സഫിയ. മരുമക്കൾ ആസിയ, സുബൈദ ടീച്ചർ വയലിൽ എൽ പി സ്കൂൾ നാദാപുരം, മൊയ്തു. തിനൂർ മഹൽ ഉപാധ്യക്ഷനും മുസ്ലിം യൂത്ത് ലീഗ് നാദാപുരം മണ്ഡലം കൌൺസിലറുമായ ഹാരിസ് റഹ്മാനി തിനൂരിന്റെ പിതാവ് തൊണ്ടിപ്പറമ്പത്ത് സൂപ്പി 65 നിര്യാതനായി. ഭാര്യ വിയാത്തു. മക്കൾ നൌഷാദ്, ഹാരിസ് റഹ്മാനി, റഫീഖ്. മരുമക്കൾ റൈഹാനത്ത്, നുസൈബ. വാണിമേൽ ന്യൂസ് ഇംപാക്ട്. പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് പരിഹാരം കാണുമെന്ന് കലക്ടർ. സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ക്യാഷ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയ സുപ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് വാണിമേൽ പഞ്ചായത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഗുരുതരമെന്ന് ജില്ലാ കലക്ടർ യു വി ജോസ്. ഭരണസ്തംഭനത്തിനിടയാക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 16 പഞ്ചായത്ത് മെമ്പർമാരും കലക്ടറേയും മറ്റുദ്യോഗസ്ഥരെയും കണ്ട് ചർച്ച നടത്തി. പ്രശ്നത്തിന്റെ ഗൌരവം സർക്കാരിനെ അറിയിച്ച് സത്വര നടപടിയെടുക്കുമെന്ന് അവർ ഉറപ്പു നൽകിയതായി സ്ഥിരം സമിതി ചെയർമാൻ എം കെ മജീദ് വാണിമേൽ ന്യൂസിനോട് പറഞ്ഞു. വാണിമേൽ പഞ്ചായത്തിൽ ആവശ്യമായിട്ടുള്ള സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെഡ് ക്ലർക്ക്, കൃഷി ഓഫീസർ, LSGD എഞ്ചിനീയർ, ക്ലർക്ക് തുടങ്ങിയ നിരവധി തസ്തികകൾ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിന്റെ ഫലമായി 2017-18 വർഷത്തെ വാർഷിക പദ്ധതി നടപ്പിലാക്കേണ്ട ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഇവരുടെയൊക്കെ ഒഴിവിന്റെ ഫലമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ വാണിമേൽ പഞ്ചായത്തിലെ 16 മെമ്പർമാരും പ്രസിഡന്റ് ശ്രീ ഒ സി ജയന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലെത്തുകയും കലക്ടറെ നേരിൽ കണ്ട് സംഗതികൾ ബോധ്യപ്പെടുകയും അദ്ദേഹം വളരെ നല്ല നിലപാടെടുത്തുകൊണ്ട് ഇത്രയും ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം നിമിത്തമുണ്ടാകുന്ന പ്രതിസന്ധി ഭയാനകമാണെന്ന് അഭിപ്രായപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉള്ള മീറ്റിംഗിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്താനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് കലക്ടറേറ്റിലുള്ള ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓഫീസർ, അതുപോലെ തന്നെ കൃഷി ഡയറക്ടർ, ടൂറിസം ഡയറക്ടർ തുടങ്ങിയ വിവിധ ഓഫീസുകളിൽ മെമ്പർമാർ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഗുരുതരാവസ്ഥ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ കെ ടി ജലീൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് വിജേഷ് വി പി കരുകുളം, ജാഫർ ദാരിമി, ഹാരിസ് ഇന്ദുള്ളതിൽ, നസ്രുല്ല മാംബ്രോയ്, റാഷിദ് കുമ്മങ്കോട്, നിസാർ ടി, ഖാലിദ് വി എം. വാർത്ത എഡിറ്റിംഗ് അസ്ലം കളത്തിൽ, ജുബൈർ വെള്ളിയോട്. ഓഡിയോ മിക്സിംഗ് ഇസ്ഹാഖ് വാണിമേൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയം ശുഭരാത്രി.